Welcome to Spicy Garlic. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ചീസി വൈറ്റ് സോസ് പാസ്ത എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിന് മുമ്പ് നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സ്പൈസി പാസ്ത എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളം ഇവിടെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് എണ്ണയും കൂടെ സൺഫ്ലവർ ഓയിലാണ്, അതുകൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുകൂടെ ഒഴിച്ച് നമുക്ക് ഇത് വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ദാണ്ട് ഇതുപോലുള്ള പാസ്തയാണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏത് ടൈപ്പ് പാസ്തയാണ് ഇരിക്കുന്നത് അത് നിങ്ങൾക്കിപ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ആയിട്ടുള്ള കുറച്ച് വെജിറ്റബിൾസ് ഇവിടെ ഇരുന്നതാണ്, അതുകൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് പാസ്തയും വെജിറ്റബിൾസും ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ വെജിറ്റബിൾ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ പിന്നെ ബട്ടറിൽ നമ്മൾ വഴറ്റുന്ന സമയത്ത് ചേർത്താലും മതിയാവും. ഇപ്പോൾ നമ്മുടെ പാസ്തയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളതൊന്ന് കടിച്ച് നോക്കണം. അപ്പോൾ പച്ചച്ചവ അല്ലെങ്കിൽ അത് കുക്കായിട്ടുണ്ട്. ഒത്തിരി അങ്ങ് വെന്ത് പോകരുത്. ഇനി നമുക്ക് ഇതിൻ്റെ വെള്ളം അങ്ങ് ഊറ്റി മാറ്റണം. അതിനുവേണ്ടി ഞാൻ ഇതുപോലുള്ളൊരു പാത്രം ഇവിടെ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല തണുത്ത വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. കണ്ടോ, എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നല്ലതായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പച്ചക്കറിയൊക്കെ വെന്ത് തോന്നും. നോക്കാം, നമുക്ക് നോക്കാമല്ലോ. കണ്ടോ, ക്യാരറ്റൊക്കെ നോക്ക്. കണ്ടോ, എല്ലാം നല്ലതായിട്ട് തന്നെ വെന്താണ് വന്നിരിക്കുന്നത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ ഞാൻ അതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ വെളുത്തുള്ളി ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതോടെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഗോൾഡൻ കളറൊന്നും ആവണ്ട, നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി. ഈ ബട്ടറിലുണ്ടല്ലോ ഈ നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ എങ്ങോട്ടും മൂക്കുമ്പോൾ നല്ലൊരു മണമാണ് വരുന്നത്. ഇതിപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയൊക്കെ ഏകദേശം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മൈദയാണ്. മൈദ ഞാനിവിടെ ഒരു 2.5 ടീസ്പൂൺ അളവിൽ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൈദയുടെ പച്ചമണം മാറുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയം നമ്മൾ തീയൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ ഇളക്കി ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ കട്ട് കെട്ടിയതൊന്നും ഓർത്ത് പേടിക്കണ്ട. ഞാൻ ഇതിലേക്ക് ഒരു 2.5 കപ്പ് അളവിൽ പാലോട് ചേർത്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ പശുവും പാൽ. ഇനി നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ മൈദ കട്ട് കെട്ടിയതൊക്കെ അതൊക്കെ മാറിക്കോളും. പിന്നെ തീ മീഡിയം ഫ്ലെയിമിലിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഈ മൈദയുടെയൊക്കെ ഒരു പച്ചച്ചോവയൊക്കെ പോലെ തോന്നും. നമുക്ക് മൈദ ഇതിനകത്ത് കിടന്നൊന്ന് നന്നായിട്ട് വെന്തും വരണം, അതുപോലെ തന്നെ ഇത് കുറുകിയും വരണം. ഇനി ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ പാസ്തയ്ക്കുള്ള ഉപ്പെല്ലാം ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഈ സോസിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതാണ് കുറച്ച് കുറച്ച് തിക്കായി വരുന്നുണ്ട്. നമുക്ക് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആദ്യം നിങ്ങൾ കുറച്ചിട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് സോസിൻ്റെ ടേസ്റ്റ് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. കാരണം ഇത് അത്ര സ്പൈസി ആയിട്ടുള്ള ഒരിതല്ല. പിന്നെ നമ്മുടെ ഒരിഷ്ടമുണ്ടല്ലോ, ഇത് കൂടുതൽ വേണം കുറവ് വേണമെന്നൊക്കെ, അതിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കണം. പക്ഷേ നമ്മൾ ഈ ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടെ കുറച്ചിട്ട് കൊടുക്കണം, എന്നാലേ അതിന് ടേസ്റ്റ് വരത്തുള്ളൂ. നമുക്ക് ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. കുറച്ചുകൂടി ഒന്ന് ഇതൊന്ന് കുറുകി വരട്ടെ. പെട്ടെന്നാക്കാൻ വേണ്ടി തീ ഒരിക്കലും കൂട്ടി വെക്കരുത് കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഈ ഒറിഗാനോ കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ലൊരു ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്താണ്. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതൊരു കുറച്ചുകൂടി ഒന്ന് തിക്കാവുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയും മതി. ഇതിപ്പോൾ ഞാൻ തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും വെജിറ്റബിളും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇതിപ്പോൾ ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. തീയൊക്കെ ഞാൻ ഓഫ് ചെയ്തു. അതിലേക്ക് ഞാൻ കുറച്ച് മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ കുറച്ച് നേരമായി വെളിയിൽ വെച്ചിട്ട്, അതുകൊണ്ട് അതിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെ ആയിപ്പോയി. ഞാനതിപ്പം ഇനി കൈകൊണ്ട് കൊണ്ട് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇവിടെയായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പം നമ്മുടെ അടിപൊളിയായിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട്. നിങ്ങളിനി പാസ്ത ഉണ്ടാക്കി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.